ആധുനിക മലയാള നാടക പ്രസ്ഥാനത്തിന് നിർണായക സംഭാവനകൾ നൽകിയ ഓംചേരി എൻ എൻ പിള്ള നൂറിന്റെ നിറവിലേക്ക്. ഡൽഹി മലയാളിയുടെ സാംസ്കാരിക സാഹിത്യ ലോകത്തെ കാരണവർ കൂടിയാണ് ഓംചേരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈക്കം സ്വദേശിയായ ഓംചേരി എൻ എൻ പിള്ള ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉദ്യോഗസ്ഥനായി 1952 ഡൽഹിയിലെത്തുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ ചുമതല വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഓണററി ഡയറക്ടറായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. കഥകളി കേന്ദ്രം, സാഹിതി സഖ്യം, മലയാള ഭാഷാ പഠന കേന്ദ്രം തുടങ്ങി നിരവധി സാംസ്കാരിക സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ ഡൽഹി മലയാളിയിൽ എന്നോട് ഇത്രത്തോളം വാത്സല്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം എഴുതുമായിരുന്നില്ല. അരങ്ങിൽ പുത്തൻ പരീക്ഷണങ്ങൾക്ക് തിരശ്ശീല ഉയർത്തിയ 12 നാടകങ്ങൾ, ആവിഷ്കാരത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഏകാംഗങ്ങൾ, ആകസ്മികമെന്ന ഓർമ്മക്കുറിപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ. ഞാൻ എഴുതുന്ന നാടകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അവതരിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഒരു നാടകത്തിന് ഒരു എഴുത്തുകാരനുള്ള സന്തോഷം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. പ്രമുഖ സംഗീതജ്ഞയും ഡൽഹി സർവകലാശാല സംഗീത അധ്യാപികയുമായിരുന്ന ലീല ഓംചേരിയാണ് ഭാര്യ. പാട്ടിലൂടെ തന്നെയാണ് പരിചയപ്പെട്ടത്. ഇപ്പോഴും അതെ സംഗീതവുമായിട്ട് ബന്ധമുള്ള അനുഭവങ്ങൾ കൂടുതലും ഞങ്ങളുടെ വർത്തമാനങ്ങൾ ഇതുമായിട്ടുള്ള വിഷയങ്ങളിലാണ്. ശരീരം കൊണ്ട് ഡൽഹിയിലും മനസ്സുകൊണ്ട് കേരളത്തിലുമായാണ് നൂറിന്റെ നിറവിലേക്ക് കടക്കുമ്പോഴും ഓംചേരി ജീവിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവർ പറയുന്നു. ജോലി തീർക്കുക വേഗം, സമയം പോയി, സൂര്യൻ താണ് പശ്ചിമ ദിക്കിൽ, രാവു നേത്താറായി. പി ബി അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി.